തുർക്കിയിലെ ഭൂകമ്പത്തെ തുടർന്ന് ഇന്ത്യ നൽകിയ സഹായത്തിൽ തുർക്കി ഇപ്പോൾ ആശ്വാസം പ്രകടിപ്പിക്കുകയാണ്. തുർക്കിയുടെ പാകിസ്ഥാൻ അനുകൂല നിലപാടിലും മാറ്റമുണ്ടോ നോക്കാം. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് പി പി ജെയിംസ് നമുക്കൊപ്പം. ഗുഡ് മോർണിംഗ് പി പി ജെയിംസ്. ഗുഡ് മോർണിംഗ് സുജയ. തുർക്കി പാകിസ്ഥാനോടുള്ള നയവും നിലപാടുമൊക്കെ മാറ്റി ഇന്ത്യയോട് സഹായം നൽകി ഇന്ത്യയോട് അടുക്കുന്നു എന്നാണോ ഇപ്പോഴത്തെ പരാമർശങ്ങളിൽ നിന്ന് പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പി പി ജെയിംസ്? സുജയ, അങ്ങനെ വേണം മനസ്സിലാക്കാനായിട്ട്. പ്രത്യേകിച്ച് തുർക്കി ഇന്ത്യയോട് പൊതുവെ ഒരു ഹോസ്റ്റൈലായിട്ടുള്ള വളരെ ഒരു എതിർ നിലപാടാണ് സ്വീകരിച്ചത്. തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗാൻ, തയ്യിപ് എർദോഗാൻ, കാശ്മീർ പ്രശ്നത്തിൽ ഇന്ത്യക്കെതിരെ പ്രതികരണം നടത്തിയതും വലിയ വിവാദമായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രത്യേകിച്ച് തുർക്കിയിലെ ഭൂകമ്പമുണ്ടായി, അവിടെ ഇപ്പോൾ ഇത്ര ദിവസം, ഏതാണ്ട് 10 ദിവസം പിന്നിട്ടപ്പോൾ അവിടെ മരണസംഖ്യ തുർക്കിയിൽ മാത്രം 35,000-ലേറെ പേർ ഔദ്യോഗികമായി മരണമടഞ്ഞിട്ടുണ്ട്. 6,000-ത്തോളം പേർ സിറിയയിൽ മരണമടഞ്ഞിരിക്കുന്നു. 41,000 കടന്നിരിക്കുന്നു മരണസംഖ്യ. ഒരുപക്ഷെ വലിയ രീതിയിൽ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ്. ഇനിയും മരണസംഖ്യ ഉയരുമെന്ന് ഐക്യരാഷ്ട്രസഭ പറയുന്നത് 55,000-60,000 ഇടയിലൊക്കെ എത്തുമെന്നാണ് പറയുന്നത്. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ്. പക്ഷേ ആശ്വാസം പകരുന്നൊരു വാർത്ത ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ തന്നെ വരുന്നത്, തുർക്കിയിലെ അങ്കാത്തയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഒരു അമ്മയുടെയും രണ്ട് മക്കളുടെയും കഥയാണ്. ഈ 10 ദിവസം മണ്ണിനടിയിൽ കഴിഞ്ഞ അവരെ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെടുത്തിയത്. കാരണം 10 ദിവസമൊക്കെ മണ്ണിനടിയിൽ കിടക്കുക, അതിനിടയിൽ പിന്നീട് അവർ രക്ഷാസംഘം കണ്ടെത്തി രക്ഷപ്പെടുത്തുക എന്നുള്ളത് ഒരു കാലത്ത് നമ്മൾ കേട്ടിട്ടില്ല. വളരെ അപൂർവമായ സംഭവമാണ് അത് സംഭവിച്ചിരിക്കുന്നു. ഒരുപാട് കുഞ്ഞുങ്ങളെ ഈ ദിവസങ്ങളിൽ രക്ഷപ്പെടുത്തി. ഈ ആശ്വാസകരമായ വാർത്തയ്ക്കിടയിൽ ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള വാർത്ത ഇന്ത്യക്ക് അനുകൂലമായി തുർക്കി തിരിയുന്നു എന്നുള്ളതാണ്. കാരണം ഇത്ര വലിയ ദുരന്തമുണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ സഹായത്തിനെത്തിയ ഒരു രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ ആദ്യത്തേതിൽ തന്നെ 7 വിമാനങ്ങൾ അയച്ചു, പിന്നെയും വിമാനങ്ങളും മരുന്നും ഭക്ഷണമൊക്കെ അയച്ചു കൊടുത്തു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായത്. എന്തായാലും പാകിസ്ഥാനുമായിട്ടുള്ള അനുകൂല നിലപാടിൽ നിന്ന് ഇന്ത്യക്ക് അനുകൂലമായി തുർക്കി പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറുകളിലെ വലിയ വാർത്ത. സുജിയ, പി പി ജെയിംസ്, ചൈനയുടെ ആകാശത്ത് അമേരിക്കൻ ചാര ബലൂണുകൾ, ജപ്പാനിൻ്റെ ആകാശത്ത് ചൈനയുടെ ചാര ബലൂണുകൾ, ഈ ബലൂൺ യുദ്ധം അത് തുടരുകയാണോ? എന്താണിപ്പോൾ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണം? സുജിയ, ഈ വൻ രാജ്യങ്ങളൊക്കെ പരസ്പരം വലിയ സംശയത്തോടെ വീക്ഷിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനകളായിട്ടാണ് ഈ ചാര ബലൂണുകൾ. ഒരുപക്ഷെ നമ്മൾ ഇതുവരെ കേൾക്കാത്ത തരത്തിലുള്ളതാണ്. നേരത്തെയും ഉണ്ടായെന്ന് പറയുന്നു, പക്ഷേ ഇപ്പോഴാണ് അത് കൂടുതൽ ശ്രദ്ധയിൽപ്പെട്ടത്. അമേരിക്കയിൽ 4 ഫെബ്രുവരി ഏതാണ്ട് 2 ആഴ്ച മുമ്പ് കണ്ട ബലൂണിൽ തുടങ്ങിയതാണ്. അത് അവസാനം വെടിവെച്ചിട്ടു. പിന്നീട് 3 അജ്ഞാത വസ്തുക്കൾ ഇതിനെ പിന്തുടർന്ന് പോയപ്പോൾ അജ്ഞാത വസ്തുക്കൾ കണ്ടു, അതും അമേരിക്ക വെടിവെച്ചിട്ടു. ഇപ്പോൾ ചൈന പറയുന്നു ചൈനയുടെ ആകാശത്ത് അമേരിക്കയുടെ ബലൂണുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, അവർ താക്കീത് നൽകിയിരിക്കുന്നു, വെടിവെച്ചിടുന്നു പറയുന്നു. ഇതിനിടയിൽ തന്നെയാണ് ചൈനയുടെ ശത്രുവായ ജപ്പാന്റെ അതിർത്തിയിൽ അവർ 3 ചൈനീസ് ചാര ബലൂണുകൾ കണ്ടു. ഞങ്ങൾ അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ബലൂൺ ഒരു വൻ ശക്തികൾ തമ്മിലുള്ള ബന്ധത്തിൽ വല്ലാത്ത വിള്ളൽ വീഴ്ത്തുന്ന തരത്തിലേക്ക് ബലൂൺ രാഷ്ട്രീയം വലിയ രീതിയിൽ ചർച്ചയാവുന്നു. എന്തായാലും ഇതിൻ്റെ ഇടയിൽ തന്നെയാണ് ഈ റഷ്യയുടെ യുദ്ധവിമാനങ്ങൾ അമേരിക്കയുടെ അതിർത്തിയിൽ എത്തിയത്, അലാസ്കയുടെ അടുത്തെത്തിയതും, അമേരിക്ക F-16 ഫൈറ്റർ വിമാനങ്ങൾ അയച്ചത് തടയാൻ ശ്രമിച്ചതും. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ബന്ധവും ഇതിനിടയിൽ ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് വഷളാണ്, ഇപ്പൊ കൂടുതൽ വഷളായിരിക്കുന്നു. ഒപ്പം ചൈന, റഷ്യ, ഇറാൻ തമ്മിലുള്ള ബന്ധം കൂടുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ജനിപ്പിക്കുന്നുണ്ട്, യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളവും. സുജിയ, ഓക്കെ, പി പി ജെയിംസ് ആണ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.